നമസ്കാരം. ഉത്രയുടെ മരണത്തിൽ സൂരജിനെതിരെ ശക്തമായ വെളിപ്പെടുത്തലുമായി സഹോദരൻ വിഷു. സൂരജിന്റെ കുടുംബത്തിനും ഈ കേസിൽ പങ്കുണ്ടെന്ന് വിഷു ഉറപ്പിച്ചു പറയുന്നു. ആസൂത്രിതമായ സഹോദരിയുടെ കൊലപാതകത്തിൽ വിഷുവിനെ സൂരജ് പ്രതിയാക്കാനുള്ള ശ്രമവും നടത്തിയിരുന്നു. ഉത്രയുടെ മരണത്തിൽ വിഷുവിന് പങ്കുണ്ടെന്ന് ആരോപിച്ച് സൂരജ് പരാതി നൽകിയിരുന്നു. ഇത് ഉത്രയുടെ മരണത്തിലുള്ള സംശയങ്ങൾ ഉറപ്പിച്ചു. വിഷുവും ഉത്രയും തമ്മിൽ സ്വത്തു വിഷയത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും വിവാഹശേഷം വിഷു ഉത്രയോട് ഫോണിൽ പോലും സംസാരിക്കാറില്ലായിരുന്നുവെന്നും സൂരജിന്റെ സഹോദരി മാധ്യമങ്ങളോടടക്കം പറഞ്ഞിരുന്നു. ഉത്ര മരിച്ച ദിവസം മുറിയുടെ ജനാല തുറന്നിട്ടതും പാമ്പിനെ പിടിച്ചപ്പോൾ കൊന്നതുമൊക്കെ വിഷുവാണെന്നും സൂര്യ പറഞ്ഞിരുന്നു. എന്നാൽ അവർ എല്ലാം മറച്ചു വെക്കാനാണ് ഇത് ചെയ്തത്. ഉത്രയെ ആദ്യം പാമ്പ് കടിച്ചപ്പോൾ മുതൽ ഉത്രയ്ക്കൊപ്പം താൻ ആശുപത്രിയിലുണ്ട്. സൂരജിന്റെ കുടുംബക്കാർ ആരും ഉത്രയെ തിരിഞ്ഞു പോലും നോക്കിയില്ല. ആദ്യ രണ്ടു ദിവസം മാത്രം അവർ വന്നു, പിന്നീട് അനങ്ങാനാകാതെ കിടന്നിട്ട് പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല. താനും അമ്മയും അച്ഛനുമാണ് നോക്കിയതെന്നും ഒപ്പം സൂരജും ഉണ്ടായിരുന്നുവെന്നും വിഷു പറഞ്ഞു. ഉത്രയും സൂരജും തമ്മിൽ നേരത്തെ മുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പലതവണ അത് പരിഹരിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് പ്രശ്നങ്ങൾ രൂക്ഷമായപ്പോൾ ജനുവരിയിൽ ഉത്രയെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരാനായിരുന്നു തീരുമാനിച്ചത്. ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ലെന്ന് പറഞ്ഞ് സൂരജ് മാതാപിതാക്കളെയും സഹോദരനെയും അനുനയിപ്പിച്ചാണ് ഉത്രയെ വീണ്ടും വീട്ടിൽ നിർത്തിയത്. പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്ന് പറഞ്ഞപ്പോൾ അത് ഇങ്ങനെയാകുമെന്ന് കരുതിയില്ലെന്നും വിഷു പറയുന്നു. ഉത്രയുടെ വീട്ടുകാർ ഉത്രയെ വീട്ടിൽ വിളിച്ചു കൊണ്ടുപോരുമെന്ന് മനസ്സിലാക്കിയത് മുതൽ സൂരജ് പ്ലാൻ മാറ്റിയതാകും. മുൻപുണ്ടായിരുന്നതുപോലെ വഴക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കാൻ നിൽക്കാതെ ഇല്ലാതാക്കുകയായിരുന്നു ലക്ഷ്യം. അത് ഇപ്പോഴാണ് മനസ്സിലാകുന്നത് എന്ന് വിഷു പറയുന്നു. ഈ ഒരു കാര്യം അറിഞ്ഞിരുന്നെങ്കിൽ അന്നേ ഉത്രയെ വീട്ടിൽ വിളിച്ചു കൊണ്ടുപോരുമായിരുന്നു എന്നാണ് വിഷു പറയുന്നത്. ഉത്രയെ സൂരജ് കൊല്ലാൻ പോകുന്ന കാര്യം സൂരജിന്റെ കുടുംബത്തിനും അറിയാമായിരുന്നു എന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്നു. കാരണം ഉത്ര പാമ്പിനെ കണ്ടിരുന്നുവെന്ന് നേരത്തെ പറഞ്ഞപ്പോഴും അവർ കാര്യമായി എടുത്തില്ല. അത് ചേരെയാണെന്ന് ഉത്രയെ പറഞ്ഞു ധരിപ്പിച്ചു. സൂരജ് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അവർ കൃത്യമായി അറിഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ടാണ് കാര്യമാക്കാതിരുന്നതെന്നും സംശയിക്കുന്നുവെന്നാണ് വിഷു പറയുന്നത്. ഉത്രയുടെ മരണത്തിന്റെ ഉത്തരവാദികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് ഉത്രയുടെ കുടുംബം. നിലവിലെ അന്വേഷണത്തിൽ തൃപ്തിയുണ്ടെന്നും അങ്ങനെ തുടരുമെന്നാണ് വിശ്വസിക്കുന്നതെന്നും വിഷു പറയുന്നു. ന്യൂസ് ഡെസ്ക്, വിഷൻ ഇന്ത്യ മൊബൈൽ ടിവി, കൊച്ചി. സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് ഓൾസോ പ്രസ് ദിസ് ബെൽ ഐക്കൺ.